നമസ്കാരം. കഴിഞ്ഞ ദിവസം ഹമാസിൻ്റെ പരമോന്നത നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കുടുംബം ഇസ്രായേലിൻ്റെ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. പക്ഷേ ഇപ്പോഴും അവിടെ വരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. ഹമാസിൻ്റെ മറ്റൊരു നേതാവായ യാഹ്യ സിൻവർ ഇപ്പോഴും എവിടെയാണ്? യാഹ്യ സിൻവർ വളരെ നാളുകളായി ഇസ്രായേൽ സൈന്യത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് ഗാസയിലെവിടെയോ കഴിയുകയാണ് എന്നാണ് ഇപ്പോഴും ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത്. ആരാണ് യാഹ്യ സിൻവർ? ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കളിൽ ഒരാളാണ് യാഹ്യ സിൻവർ. ഇയാളെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്ക ആഗോള തീവ്രവാദിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് ബ്രിട്ടനും ഫ്രാൻസും എല്ലാം തന്നെ ഇയാളെ ആഗോള തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു. യാഹ്യ സിൻവർ ഗാസയിലെ ഖാൻ യൂണീസിലാണ് ജനിച്ചത്. ഒരു അഭയാർത്ഥി കുടുംബത്തിലായിരുന്നു ഇയാൾ ജനിച്ചത്. പിന്നീട് 1980കളുടെ ആദ്യമാണ് ഇയാൾ ഹമാസ് പ്രസ്ഥാനവുമായി ബന്ധപ്പെടുന്നത്. വളരെ പെട്ടെന്ന് തന്നെ ഹമാസിൻ്റെ ഉന്നത നേതൃനിരയിലേക്ക് ഇയാൾ ഉയരുകയായിരുന്നു. വിവിധ മേഖലകളിൽ ഹമാസ് തീവ്രവാദികൾ നടത്തുന്ന ആക്രമണങ്ങളുടെ മുഖ്യ സംഘാടകൻ, അല്ലെങ്കിൽ ചുക്കാൻ പിടിച്ചിരുന്നത് ഇയാളായിരുന്നു. അവരുടെ ഒരു സൈനിക ശക്തി എന്ന് പറയാവുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ ചുമതലക്കാരൻ യാഹ്യ സിൻവർ ആയിരുന്നു. ഇയാൾ 20 വർഷത്തോളം ഇസ്രായേലിലെ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. 2 ഇസ്രായേൽ സൈനികരെയും 4 പാലസ്തീൻ പൗരന്മാരെയും വധിച്ച കുറ്റത്തിനാണ് യാഹ്യ സിൻവർ അന്ന് ശിക്ഷിക്കപ്പെട്ടത്. ജയിലിൽ വെച്ചും ഇയാൾ സഹതടവുകാരെ ക്രൂരമായി മർദ്ദിക്കുകയും അവരുടെ ശരീരഭാഗം പൊള്ളിക്കുകയൊക്കെ ചെയ്യുന്നത് ഇയാളുടെ പ്രധാന വിനോദമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. യാഹ്യ സിൻവറിനെ ഇസ്രായേൽ സൈന്യം വിശേഷിപ്പിക്കുന്നത് ഖാൻ യൂണീസിലെ കശാപ്പുകാരൻ എന്നാണ്. ഇയാൾക്ക് നിരവധി ഇരട്ടപ്പേരുകളുണ്ട് ഈ ക്രൂരതകളുടെയൊക്കെ തന്നെ പേരിൽ. ആരെങ്കിലും ഹമാസിനെ ഒറ്റുകൊടുത്തു എന്ന് സംശയം തോന്നിയാൽ പോലും അവരെ ഹമാസ് തീവ്രവാദികൾ പിടിച്ചുകൊണ്ടുവന്ന് ശിക്ഷയ്ക്കായി നിർത്തുന്നത് യാഹ്യ സിൻവറിൻ്റെ മുന്നിലാണ്. ഏറ്റവും ക്രൂരമായ ശിക്ഷാവിധികളാണ് ഇയാൾ നടപ്പിലാക്കുന്നത്. തുടർന്ന് ആ വ്യക്തിയെ വധിക്കുകയും ചെയ്യും. അപ്പം മനുഷ്യത്വം ലെവലേശം തൊട്ടുകണ്ടിട്ടില്ലാത്ത ഒരു തീവ്രവാദി നേതാവ് എന്നാണ് യാഹ്യ സിൻവർ പൊതുവെ അറിയപ്പെടുന്നത്. ഹമാസ് നേതൃനിരയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് നേതാക്കൾ ഒരാളാണ് യാഹ്യ സിൻവർ. മുഹമ്മദ് ദെയ്ഫ് ഉൾപ്പെടെയുള്ള തീവ്രവാദി നേതാക്കളാണ് ഇയാൾക്ക് തൊട്ട് പിന്നിൽ ഉള്ളത്. കഴിഞ്ഞ വർഷം 7 ഒക്ടോബർ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചതിൻ്റെ പിന്നിലെ പ്രധാന ബുദ്ധികേന്ദ്രം യാഹ്യ സിൻവർ ആണ് എന്ന് തന്നെയാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളെ എങ്ങനെയും പിടികൂടുക എന്നുള്ളത് അവരുടെ പ്രധാന ദൗത്യങ്ങളിൽ ഒന്നാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇയാൾ 20 വർഷം ജയിലിൽ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയത് അന്ന് നടന്ന സമാധാന ചർച്ചകളുടെ ഫലമായിട്ടാണ്. ജയിലിൽ കഴിഞ്ഞ സമയം താൻ തൻ്റെ ശത്രുക്കളെക്കുറിച്ച് നന്നായി പഠിക്കുകയും ഹീബ്രു ഭാഷ പഠിക്കുകയും ചെയ്തു എന്നാണ് ഇയാൾ പിന്നീട് അവകാശപ്പെട്ടിരുന്നത്. മറ്റു പല ഹമാസ് നേതാക്കളെ അപേക്ഷിച്ച് ഇയാൾക്കുള്ള മറ്റൊരു പ്രത്യേകത, ഇയാളെ എല്ലാവർക്കും അറിയാം, ഇയാളുടെ മുഖം സുപരിചിതമാണ് എന്നാണ്. നിരന്തരം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇയാൾ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു. മറ്റു പല നേതാക്കളെയും ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. ഇയാളുടെ വെളുത്ത തലമുടിയും കൂർത്ത കണ്ണുകളുമൊക്കെ തന്നെ ഇയാളെ മറ്റുള്ളവരിൽ നിന്ന് ഏറെ വ്യത്യസ്തനാക്കുന്നുണ്ടായിരുന്നു. ഇയാളെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ഇയാളെ പിടികൂടാൻ കഴിയും എന്നാണ് ഇസ്രായേൽ സൈന്യം വിശ്വസിക്കുന്നത്. മറ്റു പല നേതാക്കളും ആരാണെന്നോ അവരുടെ മുഖം എങ്ങനെയാണെന്നോ ആരും കണ്ടിട്ടുമില്ല. ഹമാസിൻ്റെ വിദേശകാര്യ ബന്ധങ്ങളൊക്കെ തന്നെ നിലനിർത്തുന്നത് യാഹ്യ സിൻവറാണ്. പല രാജ്യങ്ങളുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ട്. ഇയാൾക്ക് പല രാജ്യങ്ങളിലും വ്യവസായങ്ങളുണ്ട്. ശതകോടീശ്വരനാണ് യാഹ്യ സിൻവർ. ഇയാളുടെ മക്കളും തീവ്രവാദ സംഘടനയിൽ തന്നെ അംഗങ്ങളാണ്, അതിൻ്റെ നേതാക്കന്മാരുമാണ്. എങ്കിലും അവിടെ ഉയരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. യാഹ്യ സിൻവറിനെ എന്തുകൊണ്ട് ഇനിയും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് പല ഹമാസ് നേതാക്കളും തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോൾ ഇയാൾ എവിടെയാണ് ഒളിവിൽ പാർക്കുന്നത് എന്നുള്ളത് ഇന്നും അജ്ഞാതമാണ്. കുറേ നാളുകൾക്ക് മുമ്പ് ഇയാളും കുടുംബവും ഹമാസ് നിർമ്മിച്ച തുരങ്കത്തിലൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അത് തന്നെ പുതിയ ദൃശ്യങ്ങളാണോ പഴയകാല ദൃശ്യങ്ങളാണോ എന്നുള്ളത് ഇനിയും ഉറപ്പായിട്ടില്ല. ഏതായാലും ആഗോള തീവ്രവാദ രംഗത്തെ ഏറ്റവും ക്രൂരനായ ഒരു നേതാവ് തന്നെയാണ് ഈ യാഹ്യ സിൻവർ എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇയാൾ നടപ്പിലാക്കുന്ന ശിക്ഷാവിധികൾ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും ഇസ്രായേൽ കടന്നു കയറി ഹമാസ് തീവ്രവാദികൾ ഇത്രയും മൃഗീയമായ രീതിയിൽ പെരുമാറിയതിൻ്റെ പിന്നിലെ ബുദ്ധികേന്ദ്രവും യാഹ്യ സിൻവർ തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ്. കാരണം അവിടെ അവർ കാട്ടിക്കൂട്ടിയത് അവളെ തട്ടിക്കൊണ്ടുപോകുക മാത്രമല്ല, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും അവരെ വെടിവെച്ച് കൊല്ലുകയും അതിക്രൂരമായ രീതിയിൽ അവിടുത്തെ ജനങ്ങളോട് പെരുമാറുകയും കൊച്ചുകുട്ടികളെപ്പോലും തട്ടിക്കൊണ്ടു പോവുകയൊക്കെ ചെയ്ത രീതി യാഹ്യ സിൻവറിൻ്റെ തന്നെ ഭാവനയിൽ വിടർന്നതാണ് എന്നുള്ളത് ഉറപ്പാണ്. ഏതായാലും ഇസ്രായേൽ സൈന്യം യാഹ്യ സിൻവറിൻ്റെ അടുത്തെത്തിക്കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഗാസയിലും ഖാൻ യൂനീസിലും റാഫയിലും ഒക്കെ തന്നെ പരിശോധന നടത്തുമ്പോൾ ഇയാൾ പിടിയിലാകും എന്നുള്ളത് തന്നെയാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്.